നമസ്കാരം, മലയാളി വാർത്താ ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് കേരളത്തിലും സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചൈനയിലെ റുഹാനിൽ നിന്നെത്തിയ വിദ്യാർത്ഥിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ നില ഗുരുതരമല്ലെന്നും നിരീക്ഷണത്തിൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡം അനുസരിച്ച് രോഗബാധിതന്റെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കൊറോണ വൈറസ് ബാധിച്ച് ചൈനയിൽ മരിച്ചവരുടെ എണ്ണം 170 ഉയർന്നിരുന്നു. ജലദോഷം മുതൽ സാർസ് വരെ പടർത്തുന്ന ഒരു വലിയ കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസ്. 1960 ഇത് മനുഷ്യരിൽ കണ്ടെത്തിയത്. മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന 7 കൊറോണ വൈറസുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം പേടിക്കേണ്ട സാഹചര്യം ഇല്ലെന്നും കരുതലോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന ആശ്വാസകരമായ വാർത്തയുണ്ട്. ഏതായാലും ചില മുൻകരുതലുകൾ എടുക്കുക, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൊറോണ വൈറസ് അണുബാധ ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി വരുന്നവർക്ക് വേണ്ടിയുള്ള പൊതുവായ ചില നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചൈനയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൊറോണ രോഗബാധ കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ നിന്നും കുടുംബാംഗങ്ങളിലേക്കും സമൂഹത്തിലേക്കും പകരാൻ സാധ്യതയുണ്ട് എന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് അടിയന്തരമായി പുറപ്പെടുവിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നു. പ്രളയാനന്തര പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടുവാൻ സാധിച്ചത് പൊതുജനങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. താഴെ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൊറോണ രോഗത്തെയും നമുക്ക് തടയാൻ കഴിയുമെന്ന കാര്യം മന്ത്രി വ്യക്തമാക്കി. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. കൊറോണ അണുബാധ സ്ഥിരീകരിക്കപ്പെട്ട ചൈന, മറ്റു രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തിയവർ അടുത്ത 28 നിർബന്ധമായും വീടുകൾക്കുള്ളിൽ തന്നെ കഴിയേണ്ടതാണ് എന്നായിരുന്നു ആദ്യം കിട്ടിയിരുന്ന നിർദ്ദേശം. വൈദ്യസഹായത്തിന് വേണ്ടി മാത്രമേ വീട് വിട്ട് പുറത്തു പോകാൻ പാടുള്ളൂ. ഇതിനു വേണ്ടിയും ദിശാ നമ്പറിൽ വിളിച്ച്, നമ്പർ ഇതാണ് 0471255206, നിർദ്ദേശങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രമേ പുറപ്പെടാവൂ. വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളുമായുള്ള സമ്പർക്കം കർശനമായി ഒഴിവാക്കുക. ബാത്ത് അറ്റാച്ച്ഡ് ആയതും വായുസഞ്ചാരമുള്ളതുമായ മുറിയിൽ തന്നെ കഴിയേണ്ടതാണ്. പാത്രങ്ങൾ, കപ്പ്, ബെഡ് ഷീറ്റ് തുടങ്ങിയവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. തോർത്ത്, വസ്ത്രങ്ങൾ, കിടക്കവീതി മുതലായവ ബ്ലീച്ചിംഗ് ലായനി 1 വെള്ളത്തിൽ 3 teaspoon ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പ്രത്യേകം കഴുകി വെയിലത്ത് ഉണക്കി ഉപയോഗിക്കേണ്ടതാണ്. ചുമയ്ക്കാനോ തുമ്മാനോ തോന്നിയാൽ തൂവാല, തോർത്ത്, തുണി തുടങ്ങിയവ കൊണ്ട് വായും മൂക്കും മറയ്ക്കണം. ഇവ അണുവിമുക്തമാക്കേണ്ടതാണ്. പൊതുസ്ഥലത്ത് തുപ്പാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. സന്ദർശകരെ വീട്ടിൽ ഒരു കാരണവശാലും അനുവദിക്കാതിരിക്കുക. വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾ വേറെ മുറികളിൽ മാത്രം താമസിക്കാൻ ശ്രദ്ധിക്കുക. നിരീക്ഷണത്തിലുള്ള വ്യക്തി ഉപയോഗിച്ച മേശ, കസേര മുതലായ സാമഗ്രികളും ബാത്റൂം, കക്കൂസ് തുടങ്ങിയവയും ബ്ലീച്ചിംഗ് ലായനി ഉപയോഗിച്ച് വൃത്തിയാക്കുക. എപ്പോഴെങ്കിലും പനി, ചുമ, ശ്വാസതടസ്സം എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഓരോ ജില്ലയിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട ശേഷം അതാത് ആശുപത്രികളിലേക്ക് പോകുക. ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 2 പ്രത്യേകം ഐസൊലേഷൻ ചികിത്സാ സംവിധാനം കൊറോണ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ ആശുപത്രിയിലും നോഡൽ ഓഫീസറിന്റെയും സൂപ്രണ്ടിന്റെയും ഐസൊലേഷൻ സംവിധാനത്തിന്റെയും ഫോൺ നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷം ഐസൊലേഷൻ ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തിയ മുറിയിലേക്ക് നേരിട്ട് പോകേണ്ടതാണ്. ഇതിനുവേണ്ടി ഇതര OP കാഷ്വാലിറ്റി ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും മറ്റുള്ളവരിലേക്ക് രോഗം പകരുന്നത് തടയാനും വേണ്ടിയാണ് ഈ ക്രമീകരണം ഒരുക്കുന്നത്. നിർദ്ദിഷ്ട വ്യക്തിയും കൂടെ പോകുന്ന ആളും മാസ്ക് അല്ലെങ്കിൽ തൂവാല കൊണ്ട് മുഖം മറച്ചിരിക്കണം. പൊതുവാഹനങ്ങൾ യാത്രയ്ക്ക് ഒഴിവാക്കണം. ആശുപത്രി നമ്പർ കൂടാതെ ദിശാ നമ്പറിൽ നിന്നും, അതായത് 0471255206 എന്ന നമ്പറിൽ വിളിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. കൊറോണ വൈറസ് ആശുപത്രികളിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവർക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ, വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളുമായുള്ള സമ്പർക്കം കർശനമായി ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല രോഗിയെ പരിചരിക്കുന്നവർ മാസ്ക്, കയ്യുറ തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. രോഗിയുടെ ശരീരസ്രവങ്ങളുമായി സമ്പർക്കത്തിൽ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. രോഗിയെ സ്പർശിച്ചതിന് ശേഷവും രോഗിയുടെ മുറിയിൽ കയറിയതിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. മാത്രമല്ല കൈകൾ തുടയ്ക്കുവാനായി പേപ്പർ ടവൽ, തുണി കൊണ്ടുള്ള ടവൽ ഉപയോഗിക്കുക. ഉപയോഗിച്ച മാസ്കുകൾ, ടവലുകൾ സുരക്ഷിതമായി നിർമാർജനം ചെയ്യുക. ബാത്ത് അറ്റാച്ച്ഡ് ആയതും വായുസഞ്ചാരമുള്ളതുമായ മുറിയിൽ തന്നെ
രോഗലക്ഷണമുള്ളവർ കഴിയേണ്ടതാണ്. പാത്രങ്ങൾ, ബെഡ്ഷീറ്റ്, മറ്റു വസ്തുക്കൾ തുടങ്ങിയവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. ഒപ്പം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഒന്നിച്ചു നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും ഈ വൈറസിനെ തുടച്ചു മാറ്റാൻ തന്നെ കഴിയും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.